ഹല്ലേലൂയ നമുക്ക് ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള വെളിപാടിനെ കുറിച്ച് നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കാം. നമുക്കറിയാം പലപ്പോഴും ഇത് നമ്മുടെ ജഡത്തിൽ ഇത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റിയില്ല. ജഡത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് എന്നാ പറയുന്നത് ഒരു റീസൺ ഒരു എന്താ പറയുന്നത് റീസൺ ഔട്ട് ചെയ്യാൻ പോലും പറ്റിയില്ല. കാരണം ഇത് അത്ഭുതമാണ് അല്ലേ? പല കാര്യങ്ങളും ദൈവം നമ്മുടെ തന്നെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ചെയ്തത് അത്ഭുതങ്ങളാണ്. നമ്മൾക്ക് ഒരു തരത്തിൽ നമുക്ക് എന്താ പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് എഫിഷ്യൻസ് 3:20 ഇരുപതാമത്തെ വചനം പറയുന്നത്, ആൻഡ് ടു ഹിം ഹു ഈസ് ഏബിൾ ടു ഡു എക്സീഡിംഗ്ലി അബണ്ടൻ്റ്ലി മച്ച് മോർ ദൻ യു ക്യാൻ ആസ്ക് ഓർ തിങ്ക് അക്കോർഡിംഗ് ടു ദ പവർ ദാറ്റ് വർക്സ് ഇൻ അസ്. നമ്മൾ ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതിനേക്കാൾ വളരെയേറെ ചെയ്തു തരുവാൻ കഴിവുള്ള ആ ദൈവം, ആ ദൈവത്തിൻ്റെ ശക്തി ആണ് നമ്മളിലുള്ളത്. ആ ശക്തിയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ ശക്തിയാണ് ദൈവത്തിൻ്റെ മഹത്വം. നമ്മൾ എപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നുവോ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. എത്ര എന്നാ പറയുന്നത് ബലഹീനമായ അല്ലെങ്കിൽ അസാധ്യമായ അവസ്ഥയായിക്കോട്ടെ, ദൈവത്തിനത് അതൊരു ഒരു എന്നാ പറയുന്നത് ഒരു വിഷയമല്ല അല്ലേ? നമ്മുടെ ദൈവം ദൈവമായതുകൊണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലാത്തത് കൊണ്ട് അതൊന്നും നമ്മുടെ നമ്മളുടെ അവസ്ഥ ദൈവത്തിന് വിഷയമല്ല. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, യോഹനാൻ അല്ല ലൂക്കായുടെ സുശേഷം 1:45 വചനം പറയുന്നുണ്ട്, ബ്ലെസ്ഡ് ഇസ് ഷീ യു ബിലീവ്ഡ് ഫോർ ദേർ വിൽ ബി ഫുൾഫിൽമെൻറ്റ് ഓഫ് ഓൾ ദ തിങ്സ് സ്പോക്കൺ ടു ഹർ ബൈ ദ ലോർഡ്. അല്ലേ, ആ വിശ്വസിച്ചവൾ ഭാഗ്യവതി, കാരണം അവളോട് ദൈവം സംസാരിച്ചതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പൂർത്തീകരണം ഉണ്ടാകും. അവൾ അവളുടെ കണ്ണുകൊണ്ട് കാണും, അവൾ അവളുടെ കാതുകൊണ്ട് കേൾക്കും, അവൾ അവളുടെ ഹൃദയം കൊണ്ട് ഗ്രഹിക്കും. ഇത് ഒരു അന്ന് മറിയത്തിനോട് പറഞ്ഞ കാര്യമല്ല, മാത്രമല്ല ഇത് ഇന്ന് സഹോദര സഹോദരി നമ്മൾ മനസ്സിലാക്കണം, ഇത് ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന അതേ വാഗ്ദാനമാണ്. ഞാനൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി, ദൈവം എന്നോട് സംസാരിച്ച എല്ലാത്തിൻ്റെയും പൂർത്തീകരണം ഞാൻ കാണും. ഒരു ആമേൻ പറയാവോ? ആമേൻ, ഹല്ലേലൂയ. നമുക്കറിയാം അപ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ ഈ കരുതൽ നമ്മുടെ ഫിസിക്കൽ റെയിമിൽ അല്ലെങ്കിൽ നമ്മുടെ ജഡം കൊണ്ട് നമുക്കതിനെക്കുറിച്ച് അറിയുവാൻ പറ്റുകയില്ല. കാരണം ഇതെല്ലാം ആത്മീയ മേഖലയിലുള്ളൊരു കരുതലാണ്. ആത്മീയ മേഖലയിലുള്ള കരുത്, ആത്മീയ മേഖലയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആത്മീയ മേഖല എന്ന് പറയുന്നത് വിശ്വാസ മേഖലയാണ്. ദൈവം ആത്മാവാണ്, ഞാനും ആത്മാവാണ്. അപ്പോൾ ദൈവത്തെ ഞാൻ ദൈവമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത് ആത്മീയ മേഖലയിലാണ്. അപ്പോൾ ഞാൻ വിശ്വാസം ഇത് വിശ്വാസം കാണാൻ പറ്റുമോ, തൊടാൻ പറ്റുമോ? ഇല്ല. വിശ്വാസം റീസൺ ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് ഒട്ടും പറ്റുകയില്ല വിശ്വാസം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമുക്കറിയാം, എബ്രായക്കുലേഖനം 11:1 വചനം ഒന്ന് വായിക്കണം, വിശ്വാസം എന്താണെന്ന്. അത് കാണുന്നതല്ല തൊടുന്നതുമല്ല, പക്ഷേ അതൊരു ഉറപ്പാണ്, ഒരു പ്രത്യാശയാണ്. അതുകൊണ്ട് ഇറ്റ് ഇസ് ഇൻ ദ സ്പിരിച്വൽ റെയിം, ആത്മീയ മേഖലയിലാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ വിശ്വാസമുള്ളവരെക്കുറിച്ച് അത് ദൈവത്തിൻ്റെ എല്ലാ ഉടമ്പടിയുടെയും അവകാശികളാകും. അവർ വിശ്വസിച്ച് നമ്മളൊന്ന് പ്രവർത്തിച്ചാൽ, നമുക്കറിയാമല്ലോ ഒരു പാട്ടുണ്ടോ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും അല്ലേ? ആ വിശ്വാസമാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര ഒരു ദയനീയമായ അല്ലെങ്കിൽ ഒരു 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 നശിച്ച സിറ്റുവേഷൻ, അത് ഏറ്റവും നല്ലൊരു ഉദാഹരണം ലാസറസിന് തന്നെയാണ് അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 11:40 വചനത്തിൽ നമുക്കറിയാം, യേശു ക്രിസ്തു ലാസറസിൻ്റെ ആ ശവ കുരീടത്തിൻ്റെ അവിടെ വന്നപ്പോൾ 4 ദിവസമായി, മർത്തയും മറിയമൊക്കെ പറഞ്ഞു, കർത്താവെ നീ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കുകയില്ലായിരുന്നു, അവന് സൗഖ്യം നിനക്ക് കൊടുക്കാമായിരുന്നു. പക്ഷെ ദൈവം അതൊന്നും കണക്കാക്കിയില്ല. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ദൈവം ഈ 4 ദിവസം വെയിറ്റ് ചെയ്തത് ഒരു മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ഒരു ഇറിവേഴ്സിബിളായിട്ടുള്ളൊരു മരണം സംഭവിക്കാനാണ്. മരണം സംഭവിക്കുക മാത്രമല്ല, ആ ജഡം ക്ഷയിച്ച് പുഴു തിന്നാൻ തുടങ്ങി, നാറ്റം വരാൻ തുടങ്ങി. അങ്ങനെ ഒരു നാറ്റം വരുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ മരിച്ച് ഇനി ഒരു ഗതിയുമില്ല എന്നുള്ള അവസ്ഥകൾ പോലും ദൈവം പറയുകയാണ്, അത് എനിക്ക് വിഷയമല്ല. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ഏത് അവസ്ഥയായിക്കോട്ടെ, നമ്മളൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി, ദൈവത്തിൻ്റെ കരുതൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് നമ്മുടെ വിഷയം ആത്മീയ ദൈവത്തിൻ്റെ ഒരു ആത്മീയ കരുതലാണ്, അല്ലെങ്കിൽ ആത്മീയ ഒരു പ്രൊവിഷൻ, എ ഡിവൈൻ പ്രൊവിഷനെ കുറിച്ചാണ് നമ്മൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ല സഹോദര, അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ അവർ വിശ്വസിച്ച് അവർ ആ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണ് എന്നുള്ള പ്രത്യാശയോടെ അവർ നിന്നപ്പോൾ ദൈവം അവിടെ പറഞ്ഞു, ലാസറസേ പുറത്തു വരിക. അവിടെ കല്ലറയിൽ നിന്ന്
ബന്ധിസ്ഥനായ ആ ലാസറസ് ചാടിച്ചാടി പുറത്തു വന്നു. പക്ഷെ അവൻ ബന്ധിസ്ഥനായിരുന്നു. പിന്നെ അവർ ദൈവം പറഞ്ഞു അവൻ്റെ കെട്ടുകളഴിക്കാൻ. കെട്ടുകളഴിച്ചപ്പോൾ അവന് ജീവൻ വന്നു. യഥാർത്ഥ ആ മത്യം ജീവനുണ്ടായിരുന്നു, പക്ഷേ ജീവിച്ചിരിക്കുന്ന ബന്ധനത്തിലുള്ളവർ. അങ്ങനെ പല വിശ്വാസികൾ ആ അവസ്ഥയാണ്. അവർ ആത്മീയ ജീവനുണ്ട്, പക്ഷേ അവർ ബന്ധനത്തിലാണ്. പിന്നെയും അവരുടെ പഴയ പാരമ്പര്യവും ആചാരവും അനുഷ്ഠാനവും മതമൊക്കെ കുറച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഒടുക്കം അവനെ അഴിക്കാൻ പറഞ്ഞു. അഴിച്ചപ്പോഴാണ് ആ ബന്ധിതനായ ആ ലാസറസ് പുറത്തു വന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയായി. എല്ലാം ദൈവത്തോടു കൂടി ഒരിക്കൽ കൂടെ ആ ഒരു കൂട്ടായ്മയിലേക്ക് വരുവാൻ പറ്റി. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവം പ്രവർത്തിക്കുന്ന നമുക്ക് പല കാര്യങ്ങളുണ്ട്, എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായം 16 മുതൽ 19 വരെ വചനങ്ങൾ വായിക്കുമ്പോൾ, അവിടെ എല്ലാം വായിക്കാൻ സമയമില്ല, അത് നിങ്ങൾ പോയി വായിച്ചാൽ മതി. നമുക്ക് വിഷയം എന്താണെന്നറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാഗാറിൻ്റെയും ഇസ്മയിലിൻ്റെയും ഹല്ലേലൂയ എബ്രഹാം പറഞ്ഞയക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ഹാഗാറും ഇസ്മയിലും എബ്രഹാം കൊടുത്ത ഒരു തോലുറ വെള്ളവുമായിട്ട് പുറപ്പാട് അവർ യാത്ര തുടങ്ങി. കുറേ ചെന്നപ്പോൾ വെള്ളം തീർന്നു, ബാലൻ മരിക്കാൻ കിടക്കുകയാണ്. ബാലൻ്റെ മരണം കാണാനായിട്ട് വിഷമമുള്ള ആ അമ്മ ബാലനെ കുറച്ച് ദൂരെ ഇട്ടിട്ട് ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞു. ആ നിലവിളി ആകാരൻ്റെ നിലവിളി അല്ല കേട്ടത്, ബാലൻ്റെ നിലവിളി കേട്ടെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെ ബാലൻ്റെ നിലവിളി കേട്ട ദൈവം ഒരു കാര്യം അംഗീകരിച്ചു, ഇതും എബ്രഹാമിൻ്റെ മകനാണ് അല്ലേ, വാഗ്ദാന പുത്രനല്ല എങ്കിലും എബ്രഹാമിൻ്റെ മകനാണ്, അതുകൊണ്ട് എനിക്ക് അവനെ അനുഗ്രഹിക്കണം, അവനെ നശിപ്പിക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് ദൈവം അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന അല്ല, ദൈവം നേരത്തെ കരുതിയതല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ദൈവം 2021 വർഷം മുമ്പ് നമ്മൾക്ക് കരുതി വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇറ്റ് ഇസ് ഓൾറെഡി ദേർ. നിൻ്റെ രോഗത്തിൽ നിന്നുള്ള ഒരു സൗഖ്യം, അല്ലെങ്കിൽ നിൻ്റെ സാമ്പത്തിക മേഖലയിലുള്ള വിടുതൽ, അല്ലെങ്കിൽ നിൻ്റെ മാനസിക അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉള്ള എന്തെങ്കിലും ഒരു വിടുതൽ, എല്ലാം ദൈവം 2021 വർഷം മുമ്പ് കരുതി റെഡിയാക്കി വെച്ചിരിക്കുക. അതുപോലെ തന്നെയാണ് അവിടെ ഒരു നീതിറവയുണ്ടായിരുന്നു, അത് ലോകം ഈ ദൈവം ഈ ഭൂമി സൃഷ്ടിച്ചപ്പോൾ തന്നെ അവിടെ ഉണ്ടത്. പക്ഷേ ഹഗാറിനത് കാണാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ദൈവം അവളോട് ഇടപെട്ട് അവളുടെ നിലവിളി കേട്ട്, അവളുടെ അല്ല ബാലൻ്റെ നിലവിളി കേട്ട് അവളോട് പറഞ്ഞു, നീ അവിടെ നോക്ക്, അവിടെ ഒരു നീരുറവുണ്ടെന്ന്. ഒരു ആത്മീയ ദർശനം കൊടുത്തു, ഒരു വെളിപാട് കൊടുത്തു, ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ചൊരു വെളിപാട് കൊടുത്തു. വചനം പറയുന്നുണ്ട് അവിടെ അഹകാറും ഇസ്മയിലും പോയി വെള്ളം കിട്ടുകയും അങ്ങനെ അവർ ജീവിച്ചു, മരിച്ചില്ല എന്ന്. പിന്നെ നമ്മൾ വേറൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു ആത്മീയമായ പ്രൊവിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, 1 രാജാക്കന്മാർ 17-ാമത്തെ അധ്യായം, അവിടെ എലീശ പ്രവാചകനെ കുറിച്ച് പറയുകയാണ്. ഒരു ഡ്രൗട്ട്, ഒരു വരൾച്ച ദൈവം ഈ പ്രവാചകൻ വഴി പ്രഖ്യാപിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ പറയുന്നത്, എലീശ പ്രവാചകന് ഒരു ദൈവം കൽപ്പിച്ചു, നീ ഒരു എന്നാ ബ്രൂക്ക് കിഡ്രോൺ എന്ന് പറയുന്ന അവിടെ പോയി പോകാനായിട്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ എന്നാ അവനൊറ്റയ്ക്കാണ് ഈ ഒരു ചെറിയൊരു നീറുവേന അവിടെ അവിടെ അവന് കുടിക്കുവാനോ ഭക്ഷിക്കുവാനോ ഒന്നുമില്ല. അയ്യുന്നീ പക്ഷേ ദൈവം എന്താണ് കാക്ക വഴി അവന് മാംസവും അപ്പവും ദിനംതോറും 2 പ്രാവശ്യം കൊടുത്തുവിട്ടെന്നാണ് പറയുന്നത്. വെള്ളം കുടിക്കാനായിട്ട് ആ നീറുറവയുണ്ടായിരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം, ദൈവം കരുതുന്ന ദൈവമാണ്. ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. പിന്നെ അവിടുത്തെ എന്നാ വരൾച്ച കാരണം ആ നീരുറവ് ഉടങ്ങിയപ്പോൾ ദൈവം അവനോട് കൽപ്പിച്ചു. പിന്നെ അവർ അടുത്ത കരുതൽ ഒരു വിധവയുടെ വീട്ടിലായിരുന്നു, അത് മുഴുവൻ വായിച്ച് പറയാൻ സമയമില്ല. അപ്പോൾ ദൈവം ദിനംതോറും നമ്മളെ കരുതുന്ന ഒരു ദൈവമാണ്. പിന്നെ നമ്മൾ പിന്നെ 1 രാജാക്കന്മാർ 19-ാമത്തെ അധ്യായം 5-ഉം 6-ഉം വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്കറിയാം അല്ലേ, ആ എലീശ പ്രവാചകൻ എഴുന്നേറ്റപ്പോൾ നോക്കുമ്പോൾ അവിടെ എന്താ പറയുന്നത് ഭക്ഷണമുണ്ട്, കേക്ക് എന്നാ കേക്കും ഭക്ഷണവും വെള്ളവും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം കരുതുന്ന ദൈവമാണ്. നമുക്ക് ആത്മീയ മേഖലയിലെ നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും കരുതി തക്ക സമയത്ത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് തക്ക രീതിയിൽ ദൈവം നമുക്ക് തരുന്ന ദൈവമാണ്. ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. റോമാർക്കുള്ളവനും പറയുന്നുണ്ട് അവനിൽ വിശ്വസിക്കുന്നതിനെ ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല. പിന്നെ വേറൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2 രാജാക്കന്മാർ 6-ാമത്തെ അധ്യായം 16-ഉം 17-ഉം വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം അസീറിയ സൈന്യം എലീശ പ്രവാചകനെ നശിപ്പിക്കുവാനായിട്ട് വലിയൊരു സൈന്യത്തെ അയച്ചിരിക്കുക. എന്നിട്ട് അവനെ ചുറ്റി, അവനായിരിക്കുന്നിടത്ത് ചുറ്റി, രഥങ്ങളും സൈന്യവുമായിട്ട് ചുറ്റി.
പക്ഷേ എലീഷ പ്രവാചകന് ആത്മീയ ദർശനമുണ്ടായിരുന്നുകൊണ്ട് അവനറിയാമായിരുന്നു അവൻ്റെ കൂടെയുള്ള ദൈവം ഇവരെക്കാളൊക്കെ ശക്തമാനാണെന്ന്, അവൻ കരുതുന്നവനാണെന്ന്. പക്ഷേ വൃത്തിന് ആത്മീയ ദർശനം ഇല്ലാത്തത് കൊണ്ട് അവന് ഭയപ്പെട്ടു. അവൻ ഭയപ്പെട്ട് പറഞ്ഞു, യജമാനനെ, അവർ നമ്മളെ കൊല്ലാൻ വരികയാണ്. അപ്പോൾ ദൈവമല്ല എലീഷ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ വൃത്തിൻ്റെ കണ്ണുകളൊന്ന് തുറക്കണമേ. അത് തുറന്നപ്പോൾ അവന് ദൈവത്തിൻ്റെ കരുതൽ കാണാൻ പറ്റി. അഗ്നിയുടെ രഥങ്ങളും അതോടുകൂടെയുള്ള ഒരു വലിയൊരു സൈന്യവും അവനെ സംരക്ഷിക്കാനായിട്ട് മാത്രമല്ല, അസേരിയ സൈന്യത്തെ എന്നാ പറയുന്നത് തോൽപ്പിക്കുവാൻ വേണ്ടി, അവരെ ബന്ധിതരാക്കുവാൻ വേണ്ടി ഹാലലൂയ ദൈവം അവിടെ ഒരു സൈന്യത്തെ അയച്ചു. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ഏത് പ്രയാസവേളയിലാണെങ്കിലും ദൈവം ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മളെ സംരക്ഷിക്കും. അതാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എൻകാംപ്സ് അറൗണ്ട് ദോസ് ഹൂ ഫിയർ ഹിം ആൻഡ് ഹീ വിൽ ഡെലിവർ ഹിം. അല്ലേ, ദൈവത്തിൻ്റെ ദൂതൻ അവനെ ഭയപ്പെടുന്നവരെ ചുറ്റും ഒരു കാവലായിട്ടുണ്ടാക്കും, അവൻ അവരെ വിടുവിക്കുമെന്നാണ് പറയുന്നത്. ഹാലലൂയ. അപ്പോൾ അങ്ങനെ നമ്മളെ കാക്കുന്നതും കരുതുന്നതൊരു ദൈവമാണ്. പിന്നെ വേറെ ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തുമാത്രമുണ്ട് വചനത്തിൽ, അത് മുഴുവൻ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവിതകാലം തന്നെ എടുക്കും. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെ, 12-ാമത്തെ അധ്യായത്തിൽ ആദ്യം മുതൽ തന്നെ നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കരുതൽ, ആ ജനത്തിൻ്റെ നിലവിളി കേട്ടു, ദൈവം അംഗീകരിച്ചു, അവരെ വിടുവിക്കാനൊരു തീരുമാനമെടുത്തു, മോശ അയച്ചു. അങ്ങനെ ആ മോശ വഴി നമുക്കറിയാം ഫെറോയിൽ നിന്ന് ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടി. അവരുടെ ഒരു ഇസ്രായേൽ ജനത യാത്ര, അതിനിടയിലുള്ള കരുതൽ, മന്ന, വെള്ളം, എന്തെല്ലാം ദൈവം കരുതി. അത് പറയുന്നത് അവരുടെ ചെരുപ്പുകൾ തേഞ്ഞു പോയിട്ടില്ല, അവരുടെ വസ്ത്രങ്ങൾ അവരുടെ കൂടെ തന്നെ വളർന്നു 40 വർഷം കൊണ്ട്. ഹല്ലേലൂയ. ശിശുവായിട്ട് ഇറങ്ങിയവനൊരു 45-50 വയസ്സ് വരെ പ്രായം വന്നു. അവരുടെ വസ്ത്രം അവരോടുകൂടി വളർന്നെന്നൊക്കെയാണ് ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കാവലും കരുതലും കോട്ടയെക്കുറിച്ച് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുകയില്ല, പക്ഷേ അത് ഉണ്ട് എന്നുള്ള വിശ്വാസത്താൽ നമ്മളത് ഏറ്റെടുക്കണം. എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. പിന്നെ കരുതലിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ കരുതൽ, ഏറ്റവും ശ്രേഷ്ഠമായ കരുതലിൻ്റെ രണ്ട് നിഴലുണ്ട്, രണ്ടല്ല പല നിഴലുകളും ഉണ്ട്, എങ്കിലും രണ്ട് നിഴലുകൾ നമുക്കൊന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കാം. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഹാലലൂയ ഇസഹാക്കിനെ ബലി അർപ്പിക്കുവാനായിട്ട് പറയുകയും അതനുസരിച്ച് മോറിയ മലയിലേക്ക് ഇസഹാക്കും ഇബ്രഹാം ഒരു യാത്ര, അവിടെ ആ ഇസഹാക്കിനെ ബന്ധിച്ച് ആ ബലിപീഠത്തിൽ വെച്ച് കടാരി ഊരി കൊല്ലുവാനായിട്ട് കൈകൾ ഉയർത്തിയപ്പോൾ തന്നെ ദൈവം പറഞ്ഞു, അരുത്, നീ എന്നെ സ്നേഹിക്കുന്നത് എനിക്കറിയാം. എന്നിട്ട് ദൈവം ബലിപീഠത്തിൽ ബലി വേണമല്ലോ, അതുകൊണ്ട് ദൈവം ബലിവസ്തുവായിട്ട് പകരക്കാരനായിട്ട് ഇസഹാക്കിന് പകരക്കാരനായിട്ട് ഒരു ആടിനെ, ഒരു കോലാടിനെ, ഒരു മുട്ടാടിനെ അവിടെ മുള്ളിൻ്റെ ഇടയിൽ കാണിച്ചു കൊടുത്തു. ദാറ്റ് ഇസ് എ റെവലേഷൻ. എന്തിൻ്റെയാ? യേശുവിൻ്റെ ഒരു നിഴലായിരുന്നു അത്. അതുപോലെ തന്നെ നമുക്കറിയാം പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ജനം ആ ഒരു ഈജിപ്തിൽ നിന്ന്, ഈജിപ്തിലെ തീച്ചൂളയാകുന്ന ആ ബന്ധനത്തിൽ നിന്ന്, ആ അടിമത്തത്തിൽ നിന്ന് ഉള്ള ഒരു സ്വാതന്ത്ര്യ യാത്ര, ദൈവം വാഗ്ദാനം ചെയ്ത പാലും തേനും കൊണ്ട് ഒഴുകുന്ന ആ ദേശത്തേക്കുള്ളൊരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമുക്കറിയാം ദൈവത്തിൻ്റെ ആ ഈജിപ്തിൻ്റെ മുകളിൽ ദൈവം കൽപ്പിച്ച ഉത്തരവിട്ട 10-ാമത്തെ മഹാമാരി ആയിരുന്നു ആ മൂത്ത സന്തതികളെല്ലാം വധിക്കപ്പെടുന്നത്. അത് എല്ലാവരും, ഈജിപ്തിലുള്ള എല്ലാവരുടെയും. പക്ഷേ ആ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ആടിൻ്റെ രക്തത്താൽ ഭവനങ്ങളുടെ വാതിലുകളും ജനലുകളും ചിന്തപ്പെട്ട അങ്ങനത്തെ ഭവനങ്ങളുടെ മുകളിൽ ആ സംഹാരദൂതൻ കടന്നുപോയി, രക്തം കണ്ടപ്പോൾ കടന്നുപോയി. അതും സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ രക്തത്താലുള്ള ഒരു വലിയൊരു വിടുതലാണ്, ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്നും ആ മരണശിക്ഷയിൽ നിന്നുമുള്ള ഒരു കടന്നുപോക്കലാണ്. പിന്നെ നമുക്കറിയാം യോഹനാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യോഹനാൻ 1:29 പറയുന്നുണ്ട്, യേശുവിനെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഇങ്ങനെയാണ്, കാണുക അല്ലേ, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഈ കുഞ്ഞാടാണ് അറുക്കപ്പെട്ട കുഞ്ഞാട്, ഈ കുഞ്ഞാടിൻ്റെ രക്തത്താലാണ് എനിക്ക് നിങ്ങൾക്ക് ഇന്ന് നീതീകരണമുള്ളത്. യേശു നമ്മൾക്ക് വേണ്ടി മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ ജനിച്ചു, ഈ ലോകത്തിൽ ആ വിധേയപ്പെട്ട് എളിമപ്പെട്ട് ഔസേപ്പിനും മറിയത്തിനും വിധേയപ്പെട്ട് ജീവിച്ച്
ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ശുശ്രൂഷ ചെയ്ത് അവസാനം എൻ്റെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി മരിക്കുകയും അതൊരു കുരിശു മരണം എന്നാണ് പറഞ്ഞത്. ആ കുരിശു മരണം വളരെ അപമാനമുള്ള മരണമാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് എബ്രായുള്ളതിനും 12-ാം തീയതിയായ അത് ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കി. കാരണം അതിൻ്റെ അപ്പുറത്ത് വലിയൊരു സന്തോഷം യേശുവിന് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ നിങ്ങളുടെയും ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നേരിടുന്ന കുരിശുകൾ ഒക്കെ നമ്മൾ അതിൻ്റെ അപമാനവും നമ്മൾ നേരിടുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തിരസ്കരണവും ഒക്കെ നമ്മൾ ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കണം. കാരണം അതിൻ്റെ അപ്പുറം വലിയൊരു സന്തോഷം, നിത്യതയുടെ ഒരു സന്തോഷം ദൈവം എനിക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ട് കരുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് നമുക്ക് ഗ്രഹിക്കാൻ പറ്റണം. അപ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം 1 കൊരിന്ത്യർ 9:2 പറയുന്നുണ്ട്, കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഹൃദയ മനസ്സ് ഗ്രഹിച്ചിട്ടില്ല. പക്ഷേ 10-ാം വചനം പറയുന്നുണ്ട്, പക്ഷേ ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കേട്ടു പലതരത്തിലുള്ള മേഖലയിലുള്ള ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ചുള്ള ഒരു നമ്മൾ വായിച്ച് കേട്ടു അല്ലേ, ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകം ഒക്കെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഇതിൽ ഏറ്റവും വലിയതും ശ്രേഷ്ഠമായതും ശാശ്വതമായ കരുതൽ യേശു ക്രിസ്തുവിനെ തന്നെയാണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പകരക്കാരനായിട്ട് മരിക്കാനായിട്ടല്ലോ ദൈവം ഉൽപ്പത്തി പുസ്തകം 1-ാം തീയതി 3-ാമത്തെ വചനത്തിൽ തന്നെ വാഗ്ദാനം ചെയ്ത ആ യേശുവാണ് ഏറ്റവും ശ്രേഷ്ഠമായ കരുതൽ. കാരണം നമ്മൾക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ ഞാൻ സ്വന്തമാക്കുമ്പോൾ ഞാൻ ബാക്കി എൻ്റെ ആവശ്യങ്ങളൊക്കെ സ്വന്തമാക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഒരു സംശയമില്ലാത്ത രീതിയിൽ നമ്മളോട് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം തീയതി 33-ാമത്തെ വചനത്തിൽ നമ്മൾ സ്വർഗരാജ്യവും അതിൻ്റെ നീതിയും നമ്മൾ അന്വേഷിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം കൂട്ടിച്ചേർക്കപ്പെടും. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത ആ എന്നാ പറയുന്നത് മക്കളായിട്ട് ഒരു വീണ്ടും ജനിച്ചിട്ടുള്ള ആ ഒരു അവസ്ഥ ദൈവത്തിൻ്റെ മക്കളായിട്ട്. അതിന് നീതി എവിടെയാണ്? നീതി വെളിപ്പെട്ടിരിക്കുന്നത് റോമൻസ് 1:17 പറയുന്നുണ്ട്. അവൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നത് സുവിശേഷത്തിലാണ്. അപ്പോൾ നമ്മൾ ആ നിത്യജീവനെയും അതിൻ്റെ വഴിയാകുന്ന ദൈവത്തിൻ്റെ നീതി അവിടെ, കാരണം അവിടെ പറയുന്നുണ്ട് നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ നീതി അന്വേഷിച്ച് നമ്മൾ നയിക്കുമ്പോൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുമ്പോൾ ദൈവം നമ്മൾക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം അറിയാം, ദൈവം തരും തക്ക സമയത്ത്. അതിൽ പൗലോസപ്പോസലെ ദൈവത്തിൻ്റെ ഈ വലിയ കരുതലും കാവലും കോട്ടയെക്കുറിച്ചൊക്കെ അനുഭവിച്ച പൗലോസപ്പോസലൻ ഫിലിപ്പിയാർക്കുള്ള ലേഖനം എഴുതുന്നത് കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴാണ്. അവനെ വധിക്കാനായിട്ട് ശിക്ഷിച്ച് അവിടെ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, ആ 4-ാം തീയതി 19-ാമത്തെ വചനം പറയുന്നുണ്ട്, മൈ ഗോഡ് ഷെൽ സപ്ലൈ ഓൾ യുവർ നീഡ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി ബൈ ക്രൈസ്റ്റ് ജീസസ്. എൻ്റെ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ യേശു ക്രിസ്തു മുഖാന്തരം അവൻ്റെ സമ്പന്നതയിൽ നിന്ന്, അവൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് അവൻ നിനക്ക് തരുമെന്നാണ് ദൈവം പൗലോസപ്പോസൽ ഒരു ഉറപ്പ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ സഹോദര, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, നമ്മളുടെ ദൈവം, ഞാനും ആ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ദൈവം എന്നെ കരുതുന്നവനാണ്. കാരണം ദൈവം എൻ്റെ അപ്പനാണ്, പിതാവാണ്, യേശു എൻ്റെ സഹോദരനാണ്, എൻ്റെ കുടുംബം എന്നെ സംരക്ഷിക്കും. നമുക്കറിയാം നമ്മളുടെ കുടുംബത്തിലാണെങ്കിൽ നമ്മൾ മറ്റു കുടുംബാംഗങ്ങളുടെ എന്നാ പറയുന്നത് രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു എന്നാ കരുതലിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാറല്ലേ? അതുപോലെ തന്നെ ആത്മീയ മേഖലയിൽ ആ ദൈവിക പിതാവ്, പിതാവായ ദൈവം, കർത്താവായ യേശു എൻ്റെയും നിങ്ങളുടെയും ആവശ്യങ്ങളൊക്കെ അറിയുക മാത്രമല്ല അവിടെ വന്ന് ഇടപെട്ടിട്ട് അവിടെ നമ്മൾക്ക് അത് തരികയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ബി അലൈൻഡ്, ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാകണം. ബന്ധമില്ലാതെ നമ്മൾ ദൂരെ ഇരുന്നെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒന്നും നടക്കുകയില്ല. ബന്ധം, കാരണം നമുക്ക് മക്കൾക്കാണ്, മക്കളാണല്ലോ അവകാശികൾ. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ റോമാപുരുള്ളതിന് 8-ാം തീയതി വായിക്കുമ്പോൾ, നമ്മൾ മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണ്. ആരുടെ അവകാശികളാണ്? യേശുവിൻ്റെ കൂടെ കൂട്ടവകാശികളാണെന്ന് ദൈവത്തിൻ്റെ വചനം റോമാപുരുള്ളതിനും 8-ാം തീയതി പറയുന്നത്, 17-ാണെന്ന് തോന്നുന്നു വചനം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ദൈവം നമ്മൾക്ക് ഇത്രയധികം വാഗ്ദാനം തന്നിരിക്കുന്നത് അത് മാനുഷിക മേഖലയിൽ ജഡത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല, അത് ആത്മീയ മേഖലയിലേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവം ആത്മാവാണെങ്കിൽ ആത്മാവായ ദൈവത്തെ നമ്മൾ ആത്മീയ മേഖല ദമസ്പീനോ, നമുക്കറിയാമല്ലോ ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് മലയാളത്തിലാണ്. ഞാനിപ്പോൾ വല്ല ഫ്രഞ്ചോ ജർമ്മനോ വല്ലതും സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഇല്ല.
അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന ഭാഷയും ഒരുപോലെ ആയിരിക്കണം, മറ്റ് വ്യക്തിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത് പോലെ ആയിരിക്കണം. ആ ഭാഷയാണ് ആത്മീയ മേഖലയിലുള്ള ഭാഷ, അത് ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലുള്ള ഭാഷ. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് കൊരിന്ത്യർ 2:11 വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഫോർ വാട്ട് മാൻ നോസ് ദ തിങ്സ് ഓഫ് എ മാൻ എക്സെപ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് ദ മാൻ വിച്ച് ഇസ് ഇൻ ഹിം. അത് ജഡികമായതാണ്. ഈവൻ സോ നോ വൺ നോസ് ദ തിങ്സ് ഓഫ് ഗോഡ് എക്സെപ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി പറയുന്നതാണ്, ആ ഒരു മനുഷ്യൻ്റെ കാര്യങ്ങൾ അല്ലേ, അത് ഒരു വേറൊരു മനുഷ്യന് മാത്രമേ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. കാരണം അത് ജഡത്തിലുള്ള ഒരു അറിവാണ്, ജഡത്തിലുള്ള ഒരു ജ്ഞാനമാണ്, അത് ജഡിക ജ്ഞാനമാണ്. പക്ഷേ ദൈവം ആത്മാവായതുകൊണ്ട് ആത്മീയ മേഖലയിൽ മാത്രമേ ദൈവത്തിനെ കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ മാനുഷിക മേഖലയിൽ ഇരുന്ന് നമുക്ക് ആത്മീയ മേഖലയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാൻ പറ്റുകയില്ല. ഐ മീൻ ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. നമുക്കത് സാമാന്യമായ ജഡികമായ മനുഷ്യൻ ജഡികമായ മനുഷ്യനുമായിട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ. ജഡിക മനുഷ്യൻ ആത്മീയ മേഖലയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മറ്റാൾക്ക് മനസ്സിലാകാൻ പറ്റുകയില്ല. കാരണം ദർ ഇസ് നോ കോമാണാലിറ്റി, ദർ ഇസ് നോ എന്നാ പറയുന്നത് ഈക്വേഷൻ ബിറ്റ്വീൻ ദ ടു പീപ്പിൾ. അതുകൊണ്ട് നമ്മൾക്ക് ദൈവം ആത്മാവായതുകൊണ്ട് ദൈവം ആത്മീയ മേഖലയിൽ എനിക്ക് കരുതിയ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആത്മീയ കണ്ണുകൊണ്ട് വേണം ഞാൻ കാണാൻ, എൻ്റെ ആത്മീയ ചെവി കൊണ്ട് വേണം ഞാൻ കേൾക്കുവാൻ, ദൈവത്തിന് വിധേയപ്പെട്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം കൊണ്ട് വേണം ഞാൻ അത് ഗ്രഹിക്കാനായിട്ട്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് എഫിഷ്യൻസ് ലേഖനം വളരെ വ്യക്തമായിട്ട് ഒരു പറയുന്ന ഒരു പ്രാർത്ഥനയാണ് പറയുന്നത്, ദി ഐസ് ഓഫ് യു അണ്ടർസ്റ്റാൻഡിങ് മേ ബി എൻലൈറ്റൻഡ് ദാറ്റ് യു മേ ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഇസ് ദ ഹോപ്പ് ഓഫ് ദ കോളിംഗ്, വാട്ട് ഇസ് ദ ഗ്ലോറി വെയ്റ്റിംഗ് ടു ബി റിവീൽഡ് ഇൻ യു, ആൻഡ് വാട്ട് ഈസ് ദി എന്നാ പറയുന്ന ദി അബണ്ടൻസ് ഓഫ് ദറ്റ് പവർ വിച്ച് ഇസ് ഇൻ യു ബൈ ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. മലയാളത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ആത്മീയ നേത്രങ്ങൾ തുറക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒന്ന്, നമ്മുടെ വിളിയിലുള്ള പ്രത്യാശ എന്താണെന്നും, രണ്ടാമത് നമ്മളിൽ വെളിപ്പെടാനുള്ള, നമ്മളെന്ന് പറയുന്ന അവൻ്റെ അവകാശമാകുന്ന നമ്മളിൽ വെളിപ്പെടാനുള്ള മഹത്വം എന്താണെന്നും, നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി എന്താണെന്നും നമ്മൾക്ക് ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. ഇത് ആത്മീയ മേഖലയിലാണ്, ദൈവത്തിൻ്റെ വിളി തിരഞ്ഞെടുപ്പൊക്കെ ആത്മീയ മേഖലയിലാണ് അല്ലേ. നമ്മളിൽ വെളിപ്പെടാനുള്ള മഹത്വം ആത്മീയ മേഖലയിലാണ്. പിന്നെ നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ആത്മീയ മേഖലയിലാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇഫക്റ്റ് ജഡത്തിൽ വെളിപ്പെടും. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് യോഹന്നാൻ സുവിശേഷം 1:14 വചനം പറയുന്നത്. വചനം ആത്മാവാണ്, ദൈവമാണ്, വചനം മാംസമായി നമ്മുടെ മധ്യ വസിച്ചു. അപ്പോൾ നമ്മൾ ഈ ആത്മീയ മേഖലയിലുള്ള ആ ദർശനം, ആ കേൾവി അല്ലേ, നമ്മളുടെ വിളിയിലുള്ള പ്രത്യാശ, നമ്മളിൽ വെളിപ്പെടാനുള്ള മഹത്വം, നമ്മളിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ശക്തി എന്താണെന്നുള്ളത് നമ്മൾ ആത്മീയ മേഖലയിൽ നിന്ന് നമ്മുടെ ജഡത്തിലേക്ക് നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ ആ ഉൾക്കൊണ്ട ആ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേയിങ്. ഹല്ലേലൂയ. ദൈവം ആത്മാവാണ്, വചനം യേശുവാണ്. അപ്പോൾ യേശു എനിക്ക് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ആത്മീയ മേഖലയിൽ നിന്ന്, നമ്മൾ പറയുക ഇപ്പോൾ എല്ലാവരും എന്താ പറയുന്നത് കമ്പ്യൂട്ടേഴ്സ് നമ്മളത് ഡൗൺലോഡ് ചെയ്യണം. നമ്മൾ ആത്മീയ, നമുക്കതിലെ കുറേ ജ്ഞാനമുണ്ട്. നമ്മൾ ഈ അന്തരീക്ഷത്തിൽ എന്തെല്ലാം ജ്ഞാനമുണ്ട്, നമുക്ക് ആവശ്യമുള്ളത് നമ്മളത് സെലക്ട് ചെയ്ത്, യു മസ്റ്റ് ഡൗൺലോഡ് ഇറ്റ് ഇൻ ടു യുവർ ലാപ്ടോപ്പ്. പിന്നെ അത് നമുക്ക് ദർശിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ആത്മീയ മേഖലയിലുള്ള ദൈവത്തിൻ്റെ കരുതലും കാവലും കോട്ടയും, വെളിയിലുള്ള പ്രത്യാശയും മഹത്വം, വെളിപ്പെടാനുള്ള മഹത്വവും, നമ്മൾ വ്യാപരിക്കുന്ന പരിസ്ഥാത്മാവിൻ്റെ ശക്തിയൊക്കെ നമ്മൾ നമ്മുടെ ജഡമാകുന്ന ഈ ലാപ്ടോപ്പിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡൗൺലോഡ് ചെയ്ത് പിന്നെ നമുക്ക് അത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും, നമ്മൾക്ക് അതിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഐ വിത്ത് മീ, യു ക്യാൻ ഓപ്പറേറ്റ് ഇൻ വാട്ട് യു ഹവ് ഡൗൺലോഡഡ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഇൻ ദ ടെക്നിക്കൽ ഫീൽഡ്. ഞാൻ വലിയ ഐ ടി പ്രൊഫഷണൽ ഒന്നും അല്ല, പക്ഷേ ദൈവം എന്നോട് ഇപ്പോൾ പറഞ്ഞ ഒരു ദൂതാണത് അങ്ങനെ പറയാനായിട്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്നതേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അല്ല, നമ്മൾക്ക് ഇത് ചിന്തിച്ച് നമ്മൾക്ക് എന്താ പറയുന്നത് അത് വ്യാഖ്യാനിച്ച് നമ്മൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ, അതൊക്കെ ജഡത്തിലായിരിക്കും, അതൊന്നും പ്രയോജനപ്പെടുകയില്ല. അത് നിന്നെ യേശുവിൽ നിന്ന് അകറ്റുക മാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു ജ്ഞാനം ദൈവത്തിലേക്ക് നമ്മളെ ആകർഷിക്കും. പിന്നെ യോഹന്നാൻ സുവിശേഷം 1:5 വെളിച്ചത്തെക്കുറിച്ച് പറയുകയാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആംപ്ലിഫൈഡ് വേർഷൻ, ദ ലൈറ്റ് ഷൈൻസ് ഓൺ ഇൻ ദ ഡാർക്ക്നെസ് ആൻഡ് ദ ഡാർക്ക്നെസ് ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓർ ഓവർകം ഇറ്റ് ഓർ അപ്രോപ്രിയേറ്റ് ഇറ്റ് ഓർ അബ്സോർബ് ഇറ്റ്. ഹല്ലേലൂയ. ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. സുവിശേഷം വെളിച്ചമാണ്,
യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ് നമുക്കറിയാം അല്ലേ. ആ വെളിച്ചത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 1:5 വിഗ്രഹം പറയുന്ന മലയാളത്തിൽ ഒന്ന് തർജ്ജമ ചെയ്യുകയാണെങ്കിൽ ആലോചിച്ച് നമുക്കറിയാം, ഈ അന്ധകാരത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രകാശം വന്നിരിക്കുകയാണ്, ഷൈൻസ്. പക്ഷേ ഈ അന്ധകാരത്തിന് ഉള്ള വിശേഷം ഇതാണ്, അതൊന്ന് ആ പ്രകാശത്തെക്കുറിച്ച് അറിയുവാൻ പറ്റിയില്ല, അതിനെക്കുറിച്ച് ഒരു ജ്ഞാനമുണ്ടായിരുന്നില്ല, ഒരു പരിജ്ഞാനമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ പ്രകാശത്തിനെ അതിന് കീഴടക്കാൻ പറ്റിയില്ല. പിന്നെ വേറെ ഒന്ന്, ആ പ്രകാശത്തെ അത് ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആ പ്രകാശത്തെ അബ്സോർബ് ചെയ്യുവാനായിട്ട്. അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതിനെ സ്വന്തമാക്കുക, അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുക. അപ്പോൾ ഈ പ്രകാശം ഈ ലോകത്തിലുണ്ട്, ലോകത്തിൻ്റെ പ്രകാശമാകുന്ന ദൈവത്തിൻ്റെ വചനം ഈ ലോകമെമ്പാടുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നതും അത് തന്നെയാണ്. നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവം ഇന്ന് നിങ്ങളെ ഈ വചനങ്ങൾ കേൾപ്പിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ ലോകത്തിലാണെങ്കിൽ, ആത്മീയ മേഖലയിലല്ല, നിങ്ങൾ ഇതെല്ലാം ലോകത്തിൻ്റെ ജഡത്തിൻ്റെ മേഖലയിലാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു പരിജ്ഞാനം ഉണ്ടാകുകയില്ല. നിങ്ങൾക്ക് ഇതിനെ തീർച്ചയായിട്ടും ഇതിനെ മറികടന്ന് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ആധിപത്യം കിട്ടുകയില്ല, കാരണം ദൈവം തന്നെയാണ്. മൂന്നാമത്, ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുകയില്ല. ഹാലലൂയ. മറ്റത്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്നാ അബ്സോർബ് ചെയ്യാൻ ഒരു ജ്ഞാനം വഴി നിങ്ങളിലേക്ക് അത് പകർന്നു വരികയും ഇല്ല എന്നാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശു ആകുന്ന വചനത്തെ ആത്മീയ മേഖലയിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ തിയോളജിയും ഫിലോസഫിയും ഒക്കെ പഠിക്കുമ്പോൾ അത് മനുഷ്യൻ്റെ വ്യാഖ്യാനമാണ്, മനുഷ്യൻ ജഡത്തിൽ നിന്ന് ഉള്ള പല കാര്യങ്ങൾ പറയുവാണ്. അങ്ങനെ ജഡം നമ്മളെ നയിക്കുമ്പോൾ ജഡികമായ കാര്യങ്ങളാണ് ജഡം എപ്പോഴും താല്പര്യം കാണിക്കുക അല്ലേ. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നുണ്ട്, ആത്മാവ് സന്നദ്ധമാണ് പക്ഷേ ജഡം ബലഹീനമാണ്. അപ്പോൾ ജഡം എപ്പോഴും ജഡത്തെ പ്രീതീകരിക്കപ്പെടുന്ന കാര്യങ്ങളെ അന്വേഷിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് റോമർക്കുള്ള ലേഖനം 8:1 വചനം പറയുന്നത്, ഇനി മുതൽ എനിക്ക് ശിക്ഷാവിധി ഇല്ല, ഞാൻ യേശു ക്രിസ്തുവിലാണ്, എന്നെ നയിക്കുന്നത് ജഡമല്ല, എന്നെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്, മക്കൾക്ക് ശിക്ഷാവിധി ഇല്ല. അമേൻ, അമേൻ.